സൂര്യാസ്തമയമാകാൻ പോവുകയാണ്. ഇനി നീ എന്ത് ചെയ്യുന്നു എന്ന് കാണണം എനിക്ക്. കുറച്ചു മുമ്പ് നീ ചെയ്ത ശബദം എങ്ങനെ സഫലീകരിക്കും എന്നാണ്. നിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. സൂര്യൻ മറയുന്നതിന് മുൻപ് തന്നെ രാജശേഖരനെ കൊല്ലൂന്നല്ലേ നീ പറഞ്ഞത്? ഇയാളെ കൊന്നെങ്കിൽ മാത്രമേ നിന്റെ ശബ്ദം നിറവേറൂ. അത് മറക്കണ്ട നീ. സൂര്യൻ മറഞ്ഞത് നീ കാണുന്നില്ലേ? ഇതുവരെ രാജശേഖരനെ നിനക്കൊന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല നന്ദിനി. നിന്റെ തോൽവി പൂർണ്ണമായിരിക്കുകയാണ്. നിന്റെ ശബ്ദം നിനക്ക് നിറവേറ്റാനായിട്ടില്ല. എപ്പോ ഞാൻ ചെയ്ത ശബ്ദം എനിക്ക് നിറവേറ്റാൻ പറ്റാതെ പോയോ, അപ്പോഴേ ഞാൻ മരിച്ചതിന് സമം. ഇനിയും ഞാൻ ജീവിച്ചിരുന്നാൽ അത് ഞാൻ വാഴുന്ന നാഗവംശത്തിന് അപമാനമാണ്. എന്റെ അവസാന ശ്വാസം വരേക്കും സത്യത്തിന് അടിമപ്പെട്ട് ഞാൻ ജീവിക്കുന്നതാണ്. ഇപ്പൊ ജീവൻ ത്യജിക്കുന്നത് പോലും സത്യത്തിന് അടിമപ്പെട്ടു എന്നുള്ള ചാരിതാർത്ഥ്യത്തില. നീ ഞങ്ങളോട് ചെയ്തു കൂട്ടിയ എല്ലാ ദ്രോഹങ്ങൾക്കുമുള്ള ശിക്ഷയാണിതെന്ന് മനസ്സിലാക്കുന്നതിന് നീ മരണം വരിക്കാൻ തയ്യാറായതല്ലേ? നിന്നെ ഞാൻ കൊന്നെങ്കിൽ മാത്രമേ എന്റെ ഏട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. എന്താ രാജശേഖര, ഞാൻ പറഞ്ഞത് തന്നെയല്ലേ ശരി? അവളെ ഇനി ബാക്കി വെക്കണ്ട, കൊല്ല മാധവി. നിന്റെ മരണം കൊണ്ട് എന്റെ ഏട്ടന്റെ ആത്മാവിന് ശാന്തി ലഭിക്കും. മരിച്ചു വീഴാൻ തയ്യാറായിക്കോ. ആവശ്യം വരുമ്പോ അമ്മേന്റെ കൂട്ടിനുണ്ടാവൂന്നല്ലേ പറഞ്ഞത്? എന്താ അമ്മ എന്നെ ഇങ്ങനെ കൈയൊഴിയുന്നത്? Thank you.
ഇത്രയും വർഷം നന്ദിനിയുടെ മരണ സ്വപ്നം കണ്ടാ ഞാൻ ഓരോ ദിവസവും കാത്തിരുന്നത്. ഇപ്പൊ നീ എന്റെ ആ സ്വപ്നം സഫലമാക്കിയിരിക്കുക. ഇനി എനിക്ക് ഈ കാലചക്രത്തിന്റെ ആവശ്യമില്ല. ഇത് നീ തന്നെ വെച്ചോ മാധവി. ചതിയാണിത് മാധവി. ഞാൻ ചെയ്ത സത്യം നിറവേറ്റാതിരിക്കാൻ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ശക്തി ഉപയോഗിച്ച് മറച്ചു വെച്ച് വഞ്ചിക്കുകയാണല്ലേ. നിന്റെ ഈ ചതി കൊണ്ടൊന്നും നാഗസത്യം തോൽക്കില്ല മാധവി. രാജശേഖര, സൂര്യൻ അസ്തമിക്കാനും നിന്റെ ജീവൻ നിന്റെ ശരീരം വിട്ടകലാനും ഇനി നിമിഷങ്ങൾ കൂടിയേ ഉള്ളൂ. ചെയ്തു കൂട്ടിയ പാപങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ? ഇതെന്റെ അമ്മയെ എന്നിൽ നിന്ന് അകറ്റി മരണത്തിലേക്ക് തള്ളിവിട്ടതിനുള്ള ശിക്ഷ. രാജശേഖര, ഇതെന്റെ ഗായത്രിയെ ബലി കൊടുത്തതിനുള്ള ശിക്ഷ. ഇത് ഗായത്രിയുടെ അച്ഛനെ കൊന്നതിനുള്ള ശിക്ഷ. രാജശേഖര, ഏയ് നന്ദിനി, അയ്യോ നന്ദിനി, കാലചക്രം കാട്ടമ്മയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഒരിക്കലും അത് നിന്റെ കയ്യിൽ ഇരുന്നോടാ. Let's go.
ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് കിട്ടിയ ശിക്ഷയാണിതല്ല. ബാക്കിയുള്ള ഈ കാലചക്രം മഹായശക്തിയുടെ കൊടുക്കാതെ നീ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോ. വേഗം പോയിക്കോ മാധവി. എന്നെ അദൃശ്യമാക്കൂ. ശരീരം ഇവിടെയാണല്ലോ കിടന്നിരുന്നത്. ഇതെന്താ പറ്റിയ? നന്ദിനി, അച്ഛനെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. എനിക്കൊരു കുഴപ്പമില്ല മോളെ. പക്ഷേ നമ്മുടെ ഗായത്രിയെ കൊന്നവനോട് പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമാ ഇപ്പൊ എന്റെ മനസ്സ് നിറയെ. മനസ്സിൽ വിചാരിച്ചത് ഞാൻ ചെയ്തു കഴിഞ്ഞു. അച്ഛ, ആ രാജശേഖരനെ കൊന്ന് പകരം വീട്ടി ഞാൻ. എന്താ പറഞ്ഞേ? നീ പറഞ്ഞത് സത്യമുണ്ടോ മോളെ? അതെ അച്ഛ. നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് മോളെ. എന്നോട് സമാധാനമായിരിക്കാൻ പറഞ്ഞിട്ട് നീ എപ്പോഴാണ് കൊന്നേ? ഞാൻ എന്നെ പറ്റി ഒരു രഹസ്യം മനസ്സിലാക്കി. അത് അച്ഛനെ അറിയിക്കാലോ എന്ന് കരുതിയാ ഞാൻ വീട്ടിലേക്ക് വന്നത്. എന്നാ ഇവിടെ അച്ഛനെ കണ്ടില്ല. എന്തൊക്കെ സംശയം തോന്നി എനിക്ക്. ഇവിടെ അച്ഛൻ സൂക്ഷിച്ചിരുന്ന ആ തൂക്കം കണ്ടില്ല. പ്രതികാരം ചെയ്യാൻ അച്ഛൻ അങ്ങോട്ട് പോയി കാണുമെന്ന് കരുതി ഞാനും അവിടെ കൊട്ടാരത്തിലേക്ക് തന്നെ വന്നു. അപ്പോഴാണ് രാജശേഖരന്റെ ആളുകൾ അച്ഛനെ ഒരു വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഞാൻ കണ്ടത്. അവരെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപ് അച്ഛനെ അടിച്ചവശനാക്കി ഇവിടെ ഇട്ടിട്ട് പോവുക ചെയ്ത്. ഞാൻ വന്ന് കണ്ടപ്പോ അച്ഛൻ ഒരനക്കുമില്ലാതെ കിടക്കുമായിരുന്നു. അച്ഛൻ മരിച്ചെന്നാ ഞാൻ കരുതി. ആ ദേഷ്യത്തിലാ ഞാൻ വീണ്ടും അങ്ങോട്ട് പോയത്. പക്ഷെ രാജശേഖരൻ അവിടെ എങ്ങും ഇല്ലായിരുന്നു. ഞാൻ വരുമെന്ന് മനസ്സിലാക്കി ആ മാധവി രാജശേഖരനെ എങ്ങോട്ടേക്കും മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ രാജശേഖരനെ കൊന്നിരിക്കുമെന്ന് ശപഥം ചെയ്തത്. ഞാൻ പറഞ്ഞതുപോലെ ആ രാജശേഖരനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊന്ന് എന്റെ ശബ്ദം നിറവേറ്റി. ഞാൻ ഗായത്രിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അവനെ കൊല്ലണമെന്ന് വിചാരിച്ചു പോയിട്ട് അത് സാധിക്കാതെ പോയതിൽ എനിക്ക് ഒരുപാട് വിഷമവും ഉണ്ടായിരുന്നു മോളെ. എന്നാ എന്റെ സങ്കടങ്ങളെല്ലാം ഇപ്പൊ നീ ഇല്ലാതാക്കി.
കാട്ടമ്മയുടെ സ്വത്ത് അപഹരിച്ചവന് നീ മരണശിക്ഷ നൽകി. ഒരുപാട് സന്തോഷമുണ്ട് മോളെ, ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. മറ്റൊരു സന്തോഷ വാർത്ത കൂടി എനിക്ക് പറയാനുണ്ട്. ഇതുവരെയും നമ്മള് ഗംഗ മാത്രമാണ് എന്റെ രക്തബന്ധു എന്നല്ലേ കരുതിയേ? ഇന്ന് എന്റെ അച്ഛൻ ആരാണെന്നോ എനിക്ക് മനസ്സിലാക്കാനായി. സത്യമാണ് ഈ പറയുന്നേ? അച്ഛനെന്നോ? സത്യമാണോ? കണ്ണൊഴുകി എന്ന രാഘവേന്ദ്ര ഭൂപതിയാണ് എന്റെ അച്ഛൻ. ഈ ഒരു സത്യം തിരിച്ചറിയാൻ ഇത്ര നാളുകൾ വേണ്ടി വന്നു അല്ലേ? പല കാര്യങ്ങളും തിരിച്ചറിവുണ്ടാകാൻ അതിന്റേതായ സമയമെടുക്കും അച്ഛാ. എന്നാ ഇപ്പോ കണ്ണൊഴുകി അമ്മയാണ് എന്റെ അച്ഛനെന്ന് മനസ്സിലാക്കിയതോടെ എനിക്ക് എന്തെന്നില്ലാത്തൊരു ശക്തി കിട്ടിയ പോലെ തോന്നു. അച്ഛന്റെ അനുഗ്രഹത്തോടെ ഞാനെന്റെ ലക്ഷ്യം നിറവേറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അച്ഛാ. എന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുക. ഗായത്രി ബലി കൊടുത്തിട്ട് നിൽക്കുന്ന ഈ സമയത്ത് കണ്ണഴകിയമ്മയുമായി ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിയുന്നത് തന്നെ എനിക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട് മോളെ. എല്ലാ പ്രശ്നങ്ങളും മാറും. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിലെല്ലാം നല്ലതാവട്ടെ. ഇനി എല്ലാം നന്നായി വരും അച്ഛാ. ശരീരം മുഴുവനും ചതവും മുറിവുമാണല്ലോ. ഞാൻ പച്ചനെ മരുന്ന് കൊണ്ടുവരാം. മരുന്ന് വെച്ചേരാ മുറിവില്. ശരി മോളെ. ഇതിലെ വെള്ളവും ആ ഇലയിലുള്ള തുളസി അക്ഷതം എള്ള് ഇതെല്ലാം എടുത്ത് ഒറ്റയ്ക്ക് പൊക്കളഞ്ഞല്ലോടാരാശേരാക്കില്ലേ? ഈ പൂജയും മന്ത്രമൊന്നും വേണ്ടെന്ന് പലതവണ പറഞ്ഞതല്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കുന്നതാ. ഈ പൂജയും മന്ത്രത്തിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ പറഞ്ഞത് എന്താടാ നീ കേക്കാഞ്ഞത്? കേട്ടിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്നോ? എന്റെ രാജശേര, എന്റെ രാജശേര. എനിക്ക് മാപ്പ് തരണം താൻ. തന്നെ രക്ഷിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. ആ മായക്കുതിരയിൽ നിന്നും കാലചക്രം സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ തന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റാതെ പോയല്ലോ. നന്ദിനിയുടെ കയ്യിൽ നിന്ന് എത്രയോ തവണ തന്നെ ഞാൻ രക്ഷിച്ചെടുത്തിരിക്കുന്നു. പക്ഷേ ഇത്തവണ താൻ വിഷമിക്കരുത്. ആ നന്ദിനി ഇല്ലാതായിട്ടേ എന്റെ ശ്വാസം നിലയ്ക്കൂ.